പതെന്താ അങ്ങനെ? വണ്ടി എടുത്ത് ഇവിടെ സൈഡേക്ക്. എവിടുന്നാടാ വരുന്നത് സാർ? പണി ഇങ്ങനെ വരാ. ഇതെന്താണ് ഈ സാധനം ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സാർ? അത് പണിയൊക്കെ മുഴുവനായി തീർത്തപ്പോ മുതലാളി ഒരു സന്തോഷത്തിന് വന്നാ. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പേര് അഡ്രസ്സും പറയും. ഷൈറക്കെ ഇടക്കന്റെ ഹൗസ് കിയോ മേരി. മെല്ലെ പറയടാ. ഷൈറക്കെ ഇടക്കന്റെ ഹൗസ് കിയോ മേരിക്കുന്ന് പറയടാ. പിന്നെ 6730. ഒരു കാര്യം ചെയ്യാം, സാധനത്തിന് ബില്ലെടുക്ക്. ബില്ലെടുക്ക്. അല്ല സാറേ, ഇതിപ്പോ വീട്ടിൽ കൊണ്ടുപോയി രണ്ടെണ്ണം അടിച്ച് ചോറും മത്തിക്കറിയൊക്കെ കൂട്ടി അടിക്കുമ്പോ ഒരു സുഖം ഉണ്ടാവില്ല, അതിന് കൊണ്ടുപോവാ. മോനെ മോനെ, നീ എനിക്കിട്ട് ഉണ്ടാക്കല്ലേ ബില്ലില്ലെങ്കിലേ ഇത് കേസാ. കേസ്? കേസോ? അതെന്താ അങ്ങനെ? കേരള അബ്കാരി ആക്ട് സെക്ഷൻ 55F പ്രകാരം ഒരു വ്യക്തി എക്സ്പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് വിദേശമദ്യം കൈവശം വെച്ച് യാത്ര ചെയ്യുകയോ അല്ലെങ്കിൽ കണ്ടെത്തുകയോ ചെയ്താൽ 10,000 രൂപ ഫൈനോ 6 മാസം വരെ തടവോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. അതേ വ്യക്തി സെക്കൻഡ് ഒഫൻഡർ, അതായത് അതേ കുറ്റകൃത്യം രണ്ടാമത് ചെയ്യുന്ന സമയത്ത് 20,000 രൂപ ഫൈനോ 2 വർഷം വരെ തടവോ ലഭിക്കാവുന്ന കുറ്റകൃത്യമാവും. അതുകൊണ്ട് ഓർക്കുക, വിദേശമദ്യം കൈവശം വെക്കുമ്പോൾ അത് ബില്ലോടുകൂടിയായിരിക്കണം, അത് കവർ ചെയ്തേ കൈവശം വെക്കാൻ പാടുള്ളൂ. അതെന്താ അങ്ങനെയാണ്?